ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മോഡൽ ഡ്രസ്സാണ്. ഷോൾഡർ സ്ട്രാപ്പ് വെച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഫുൾ ലെങ്ത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പ്ലേറ്റ്സൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ പോക്കറ്റ്സൊക്കെ വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഷോൾഡർ സ്ട്രാപ്പിൻ്റെ ഡ്രസ്സാണ്. ഉള്ളിൽ നമുക്ക് ഇന്നറായിട്ട് ഇന്നർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഷർട്ട് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. അപ്പം ഞാനിവിടെ 2 മീറ്റർ ജെൻറ്റിൽമൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ജീൻ ക്ലോത്താണ് എടുക്കുന്നുണ്ടെങ്കിൽ 2.5 മീറ്ററാണ് എടുക്കുന്നുണ്ടത്. ഇത് ഞാൻ 2 മീറ്റർ ജെൻറ്റിൽമൻ ഷിഫോണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യാം. അതിനെ മെറ്റീരിയലിനെ 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലെങ്ത്ത് 10 മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ 9 മാർക്ക് ചെയ്യാം, താഴെ 15 മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഭാഗത്ത് താഴേക്ക് 2 മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മെഷർമെൻറ്റ് ഇതുപോലെ പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. അതിന് നമുക്ക് ഇതുപോലെ 2 പീസ് കട്ട് ചെയ്യണം. 2 വീതിയിലും അതുപോലെ തന്നെ 23 ലെങ്ത്തിലും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് സ്ട്രാപ്പാണ് കട്ട് ചെയ്യേണ്ടത്. 2 വീതിയിലും അതുപോലെ തന്നെ 17 ലെങ്ത്തിലും നമുക്ക് 2 സ്ട്രാപ്പ് കട്ട് ചെയ്യണം. അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്ട്രാപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നല്ല വശത്തോട്ടേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ നല്ല വശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ഭാഗത്തും ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ബോഡി പാർട്ടിൻ്റെ മുകളിലോട്ടായിട്ട് ഇത് ഈ 2 സ്ട്രാപ്പും വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ 2 അതുപോലെ തന്നെ 23 കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലൊന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ വീഡിയോ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മോശം വശത്തോട്ടേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഒന്നുകൂടെ മടക്കിയിട്ട് ചെറുതായിട്ട് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 ഭാഗത്തും ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ 2 കൈക്കൂയിൻ്റെ ഭാഗം 2 ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ബാക്കാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഇതുപോലെ സെയിം മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ സ്ട്രാപ്പ് അതിനോട് ജോയിൻ ചെയ്യാതെ നമ്മൾ നേരത്തെ പീസ് എടുത്തത് മറിച്ചിട്ടോട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2 ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡീൻ്റെ താഴെ വെക്കുന്ന സ്കേർട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. വീതി 56 വീതിയിലും അതുപോലെ തന്നെ ലെങ്ത്ത് ആ ബോഡി പാർട്ട് കഴിച്ചിട്ട് ബാക്കി വരുന്ന ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. 37 ലെങ്ത്തിലും ആണ് എടുത്തിട്ടുള്ളത്. 56 വീതിയിലും 37 ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ബാക്ക് പീസിന് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പീസിനാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഫ്രണ്ട് പീസിന് ഞാൻ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോക്കറ്റിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം പോക്കറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ഈ ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ 2 അറ്റം വരുന്ന ഭാഗത്ത് ഒരു 3 ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ ഭാഗത്ത് ഒരു 5 3 5 ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് റൗണ്ട് ആയിട്ട് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് സ്റ്റിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക.
രണ്ടറ്റത്തുമാണ് കട്ട് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതുപോലത്തെ ഒരു 4 പീസ് എടുക്കുക. ഒരു 9 ഇഞ്ച് ലെങ്ത്തിലും അതുപോലെ തന്നെ 8 ഇഞ്ച് വീതിയിലുമുള്ള ഒരു 4 പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് രണ്ട് പീസ് മാറ്റി വെക്കാം. അതിനുശേഷം രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത പോർഷനിൽ അടിയിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടിയിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഈ സെയിം രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഈ രണ്ട് പീസ് തുണിയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് പീസ് ക്ലോത്ത് മാത്രമാണ് ഇതുപോലെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് സെയിം അളവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ക്ലോത്തിനെ നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഈ 4 പീസും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു താഴ്ഭാഗം ഒന്ന് ഒരു റൗണ്ട് കർവ് ഷേപ്പിൽ ഒന്ന് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ആ ഒരു പോക്കറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് താഴ്ഭാഗത്ത് കട്ട് ചെയ്ത് രണ്ട് പീസ് മുകളിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഈ രണ്ട് പീസിന് മാറ്റിയിട്ട് ഓരോരു പീസിൻ്റെ മുകളിലോട്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ പോക്കറ്റിൻ്റെ വെച്ച് കൊടുക്കേണ്ട ഈ ക്ലോത്തിൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു മുറിച്ച പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല വശത്തോട്ടായിട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് മോശം വശത്തേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ റൗണ്ടിലൊന്ന് ഇത് കൊടുക്കുക. എന്നിട്ട് മോശം വശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി വേണ്ടത് നമ്മുടെ എടുത്തു വെച്ച രണ്ട് പീസ് ഉണ്ടാവുമല്ലോ, ആ പീസ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇത് അടിയോട്ടായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. റോങ് സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ നമ്മുടെ രണ്ട് പീസും ഇതുപോലെ ജോയിൻ ചെയ്ത് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടിഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അറ്റത്ത് കൂടെ. അപ്പോൾ നമ്മുടെ രണ്ട് പോക്കറ്റും ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഈ പോക്കറ്റ് വിട്ടതിന് ശേഷം ആണ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. പോക്കറ്റിന് പ്ലേറ്റ് വരരുത്. ഇതുപോലെ പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് രണ്ട് ഫ്രണ്ടും ബാക്കും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ലാർജ് അളവിലുള്ള ഡ്രസ്സാണിത്. നമുക്ക് മുകളിൽ നിന്നോട്ടായിട്ട് താഴ്ഭാഗം വരെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ട്രാപ്പിന് ബട്ടൺ ഹോള് വെച്ച് കൊടുത്തിട്ട് ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ താഴ്ഭാഗം ഞാൻ ഡബിൾ ഫോൾഡിൽ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ബട്ടൺ ഹോളാണ് അയക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളെ ഏത് ഡ്രസ്സിൻ്റെ മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത് അതും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ.